വസഹലൻ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ കാണിക്കാൻ പോണ റെസിപ്പി സമൂസ റോളാണ്. സാധാരണ നമ്മൾ ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഗ്രീൻ ഗ്രാം വെച്ചിട്ടാണ് സമൂസ റോൾ ഉണ്ടാക്കുന്നത്, ചെറുപയർ വെച്ചിട്ട്. ഇതിന് തന്നെ ചെറുപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് കോക്കനട്ട്, ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. പിന്നെ മധുരം ചേർക്കണത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇനി ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ ഗ്രാം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സമൂസ റോളിനുള്ള ഷീറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ 2 കപ്പ്, എള്ള 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ 1/4 ടീസ്പൂൺ, എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ 2 കപ്പ് മൈദ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊട്ടറ്റോ ഫില്ലിങ് വെച്ചിട്ടുള്ള സമൂസ റോളും കാണിക്കുന്നുണ്ട്. അപ്പോൾ മാവ് അത്യാവശ്യം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും. അപ്പോൾ ഇത്രയും വലിയതായിട്ട് പരത്തിയെടുത്തു. ഇതിൻ്റെ സൈഡൊക്കെ റെഗുലറായിട്ട് ഇരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തിട്ട് ഷീറ്റിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടിട്ടെടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ എൻഡിൽ വെള്ളം വെച്ച് ഒട്ടിച്ച് വയ്ക്കാം. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് പൊട്ടറ്റോ ഫില്ലിങ് വെച്ചിട്ടും സമൂസ റോൾ ഉണ്ടാക്കാം. പൊട്ടറ്റോ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ 4 എണ്ണം വെച്ചാണ് ഇടുന്നത്. ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും സമൂസ റോള് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ശരിക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ അമർത്തുക. അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണും വരെ അസ്സലാമ.